ഗോപാലകൃഷ്ണനോടാണ്, ശ്രീ ഗോപാലകൃഷ്ണ. നിങ്ങൾ എന്താ പറഞ്ഞത്? ഏകാത്മക മാനവ ദർശനം, അതൊക്കെ നല്ല ആശയം തന്നെ, വെച്ചോണ്ടിരിക്കും. പക്ഷേ നിങ്ങളുടെ വക്താവായിരുന്ന സന്ദീപ് വാര്യർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പറഞ്ഞതാണെന്നറിയോ, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, പരമത വിദ്വേഷം പ്രചരിപ്പിക്കപ്പെടുന്ന, മനുഷ്യനെ മനുഷ്യനായി കാണാതെ മതം മാത്രം പറയുന്ന ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്ക് ഞാൻ ഇറങ്ങി വന്നു. ഞാൻ എന്തായാലും കോൺഗ്രസിന്റെ മറുപടി ഷാനി തന്നെ പറഞ്ഞു. ബി ജെ പിയിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ വന്നതിന്റെ കണക്ക് പരിശോധിക്കണമെങ്കിൽ 2 കൗണ്ടർ പോയിന്റ് വേണ്ടി വരും എന്ന മറുപടി നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എനിക്ക് കോൺഗ്രസിന്റെ പ്രതിനിധിയോട് പറയാനുള്ളത്, അദ്ദേഹം സ്നേഹത്തിന്റെ കടയെക്കുറിച്ച് സൂചിപ്പിച്ചു. മിസ്റ്റർ സ്നേഹത്തിന്റെ കടയിൽ ഇന്ന് ഉപ്പും മുളകും വിൽക്കാൻ നിൽക്കുന്നത് ആരാ? പണം മേടിക്കാൻ നിൽക്കുന്നത് ആരാ? ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കളോടും ക്രൈസ്തവരോടും അവലും മലരും സൂക്ഷിച്ചോ, കുന്തിരിക്കവും സൂക്ഷിച്ചോ, നിങ്ങളുടെ കാലന്മാർ സംഭവം ട്രാജഡി ആണെങ്കിലും കേൾക്കാൻ നല്ല രസണ്ടാ. ഷാനി മര്യാദക്കാരോട് നിർത്താനും പറയേ, ഒരു മര്യാദ കാണിക്കുന്നു. ഓത്തിന്റെ അടുത്ത് വേദം മുങ്ങിട്ട് എന്താ കാര്യം? ഹിന്ദു ക്രിസ്ത്യാനി മര്യാദ കാണിക്കരുത്. ആരെങ്കിലും ചത്ത ഇങ്ങനെ കിടന്ന് പോവാൻ അറിയാ, ചത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കാണിക്കുന്നത് ഒരു മര്യാദയില്ലേ നിങ്ങക്ക്? പിന്നെ നിന്റെ പഴയ സ്വഭാവം ഇവിടെ എടുക്കണ്ട. അയാൾക്ക് സംസാരിക്കാം, അയാൾ എന്നെ ഇത്ര നേരം ഞാൻ കേട്ടിരുന്നതല്ലേ. ശരി, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ മിസ്റ്റർ, ഞാൻ പറയട്ടെ, നിങ്ങൾ മിണ്ടാതിരിക്കൂ. കണ്ട മാഞ്ഞ മനസ്സിലാക്കോ, നമ്മൾ തമ്മിൽ ഒരു ഷഫീര ഒരു മര്യാദയില്ലേ? നിങ്ങൾ മിണ്ടാതിരിക്കൂ. അതുകൊണ്ട് നിങ്ങളുടെ കടയിൽ നിങ്ങളുടെ സ്നേഹത്തിൻ എന്തൊരു കഷ്ടാണെന്ന് പറയണേ, എന്തൊരു കഷ്ടാണെന്ന് നോക്കട്ടെ, ഞാനൊന്നും പറഞ്ഞു തീർക്കട്ടോ. നമ്മുടെ സിദ്ധാർത്ഥന്റെ നനവിലില്ലേ അത്? വേറെ നല്ലപടി ഞാൻ കേട്ടു, അതാരാ? നിങ്ങളുടെ സ്നേഹത്തിന്റെ കടയിൽ, നിങ്ങളുടെ സ്നേഹത്തിന്റെ കടയിലല്ലോ അവിടെ ഉപ്പും മുളകും വെക്കാൻ നിൽക്കുന്നത് മതഭീകരവാദികളാണ്. സത്യം, അവിടെ പണം മേടിക്കാൻ നിൽക്കുന്ന ആ കാഷ്യർ ഉണ്ടല്ലോ, അത് പാണക്കാട് തങ്ങള, ഇവരെയൊക്കെ വെച്ചിട്ടാ നിങ്ങൾ സ്നേഹത്തിന്റെ കട നടത്തുന്നത്. കണ്ണിച്ചോരില്ലാത്ത വർത്തമാനം പറയരുത്. ആ കടയിൽ ബി ജെ പി ചേരുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞു. നിങ്ങളെ വൃത്തിയായിട്ടവനെ ഒരു കാര്യം സംസാരിക്കണം. ഒന്നെനിക്ക് പറയാം, മുണ്ടിപ്പോകരുത്, അരിഞ്ഞു അയാൾ കാണിക്കുന്ന തണ്ടി തര വേല. സമയം കഴിഞ്ഞു, നിന്റെ നാക്കിന് എല്ലില്ലാന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. കോൺഗ്രസിലെ ഉടുതുണി ഉടുതുണിയുടെ ഉടുതുണി വലിച്ചെടുക്കുന്ന നമുക്കില്ല. നിങ്ങൾ പല കാരണങ്ങൾ പറയുന്നു, ബി ജെ പിയിലേക്ക് സി പി എം നേതാക്കളുടെ പോക്ക് തടയാൻ നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയ പരിപാടിയുണ്ട്? അനിയനും മക്കളും അടക്കം അല്ല, നിങ്ങളുടെ സ്നേഹത്തിന്റെ കടയിൽ ഉപ്പും നടപടികൾ കോൺഗ്രസിൽ അന്തസ് വേണോട അന്തസ്, ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ തീർച്ചയായിട്ടും അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. എന്തായാലും കലക്കിട, നീ നിന്നെ ഞങ്ങള് സമ്മതിച്ചു തന്നിരിക്കുന്നു, അതിൽ ഒരു വിഷമവും വിചാരിച്ചിട്ട് കാര്യമില്ല. അവസാനവുമാകുന്നില്ല, അതെ ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല.